ഇനി വിലയിരുത്താം എന്ന് നൽകിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം, ഫെറ്റിന്റെ സഹായത്തോടുകൂടി 120 ഡിഗ്രിയിൽ ഉള്ള ജലതന്മാത്രകളുടെ അവസ്ഥ പ്രദർശിപ്പിച്ച് സ്ക്രീൻഷോട്ട് സേവ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ ഇതിനുവേണ്ടി നമ്മൾ ഫെറ്റ് സോഫ്റ്റ്വെയർ തുറക്കുന്നു. സ്റ്റേറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫെറ്റ് സോഫ്റ്റ്വെയർ വരും. ഇവിടെ 120 ഡിഗ്രി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിവിടെ കെൽവിൻ എന്ന ഈ അളവ് ഇവിടെ ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുന്നു. ഇവിടെ 120 ഡിഗ്രി സെൽഷ്യസിലുള്ള ജലതന്മാത്രയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ജലതന്മാത്ര ഇവിടെ വാട്ടർ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജലതന്മാത്ര സെലക്ട് ചെയ്തു. ഇനി നമ്മൾ 120 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇത് ചൂടാക്കണം. ചൂടാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ താഴെ കാണുന്ന ഈ സ്ലൈഡറിൽ മുകളിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹീറ്റ് വരുന്നു, അവിടെ ചൂട് കൂടുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ കൂടി ഇപ്പോൾ 18 ഡിഗ്രിയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കത് വേണ്ടത് 120 ഡിഗ്രിയാണ്. വളരെ സാവധാനം 85, 98, 120 ഡിഗ്രി. ഇപ്പോൾ 120 ഡിഗ്രിയിലുള്ള ജലതന്മാത്രയുടെ ആ ഒരു ആകർഷണവും തമ്മിലുള്ള അകലവുമൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മളുടെ പ്രവർത്തനം ജലതന്മാത്രകളുടെ അവസ്ഥ പ്രദർശിപ്പിച്ച് സ്ക്രീൻഷോട്ട് സേവ് ചെയ്യാനാണ് പറയുന്നത്. നമുക്കിവിടെ അപ്ലിക്കേഷനിലെ ആക്സസറീസിൽ സ്ക്രീൻഷോട്ട് എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് സെലക്ട് ഏരിയ ടു ഗ്രാബ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ടേക്ക് സ്ക്രീൻഷോട്ട് കൊടുക്കാം. ഇവിടെ ഇത്രയും ഭാഗം നമുക്ക് ഈ രൂപത്തിൽ സെലക്ട് ചെയ്തതിന് ശേഷം വിട്ടുകഴിഞ്ഞാൽ ഒരു സ്ക്രീൻഷോട്ട് വരും. ഇതാണ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്. നമുക്കിതിൽ ഫെറ്റിൽ ഒന്നാമതായിട്ട് നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ട് എന്നുള്ള അർത്ഥത്തിൽ P1 എന്ന പേര് നൽകി ഞാൻ സേവ് ചെയ്യുകയാണ്. ഇത് പിക്ചേഴ്സ് എന്ന ഫോൾഡറാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഇത് സെലക്ട് ചെയ്ത് നമ്മുടെ ഫോൾഡർ തന്നെ ആക്കാം. ഇവിടെ അതേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 8 നമുക്കിത് ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ഇവിടെ സേവ് ഇൻ ഫോൾഡർ എന്നത് സ്റ്റുഡൻസ് വർക്ക് 8 എന്നായിട്ടുണ്ട്, സേവ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചിത്രം ഇപ്പോൾ ഹോമിലുള്ള സ്റ്റുഡൻസ് വർക്ക് 8 എന്നതിൽ വന്നത് നിങ്ങൾക്ക് കാണാം. ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം. ഇവിടെ രണ്ടാമത്തെ പ്രവർത്തനമായിട്ട് തന്നിട്ടുള്ളത് ഫെറ്റിന്റെ സഹായത്തോടെ ഖരാവസ്ഥയിലുള്ള ഓക്സിജന്റെ ചിത്രം പ്രദർശിപ്പിക്കണം. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് സേവ് ചെയ്യണം. അപ്പോൾ ഖരാവസ്ഥയിലുള്ള ഓക്സിജൻ ആണ് നമുക്ക് പ്രദർശിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഓക്സിജൻ സെലക്ട് ചെയ്യണം. ഓക്സിജൻ സെലക്ട് ചെയ്തതിന് ശേഷം സോളിഡ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഖരാവസ്ഥയിലുള്ള ഓക്സിജന്റെ ചിത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇതും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ അപ്ലിക്കേഷനിലെ ആക്സസറീസിൽ നിന്ന് സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ഏരിയ ടു ഗ്രാബ് സെലക്ട് ചെയ്തതിന് ശേഷം ടേക്ക് സ്ക്രീൻഷോട്ട് കൊടുക്കുക. ഇത് ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് ക്ലിക്ക് വിട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ടായിട്ട് വരും. ഇവിടെ സ്റ്റുഡൻസ് വർക്ക് 8 നേരത്തെ സെലക്ട് ചെയ്തുകൊണ്ട് സേവ് ഇൻ ഫോൾഡർ അത് തന്നെയാണ് ഉള്ളത്. ഇത് രണ്ടാമത്തെ പ്രവർത്തനം എന്നുള്ളതിനെ P2 എന്ന് പേര് നൽകി സേവ് ചെയ്യുന്നു. ഇനി 350 K ജലത്തിൻ്റെയും ഓർഗൺ വാതകത്തിൻ്റെയും അവസ്ഥ പ്രദർശിപ്പിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യുക. അവസ്ഥ താരതമ്യം ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ 350 K ജലത്തിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ഡിഗ്രി മാറ്റി കെൽവിൻ ആക്കണം. ഇവിടെ 350 K വരെ നമ്മൾ വാട്ടർ ഇവിടെ സെലക്ട് ചെയ്യണം. 350 K വരെ നമുക്കിത് ചൂടാക്കാം. ഇത് ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് പിടിക്കുന്ന സമയത്ത് നോക്കൂ, ഇവിടെ 306 K വരെ എത്തിയിട്ടുണ്ട്. 315, 124, 350. ചൂട് കൂടുതലായിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് ആക്കിയതിനെ കൂൾ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ 151 K ആണ് വന്നിട്ടുള്ളത്. ഈ അവസ്ഥയിലുള്ള ഒരു ചിത്രം വാട്ടറിൻ്റെ നമുക്കെടുക്കാം. അതേ സമയത്ത് തന്നെ ഓർഗൺ വാതകത്തിൻ്റെയും ഈ സമയത്തുള്ള അവസ്ഥ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഓർഗൺ എന്നുള്ളതിൽ ഓർഗൺ വാതകത്തിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം ഇവിടെ നേരത്തെ പോലെ തന്നെ ചൂടാക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാം. നോക്കൂ, ആർഗൺ വാതകവും വാട്ടറും തമ്മിൽ ചൂടാകുന്ന സമയത്തു അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കണികൾ തമ്മിലുള്ള അകലവും ഒക്കെ മാറുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്.
ഇപ്പോൾ 266 ഡിഗ്രി മാത്രമായപ്പോൾ തന്നെ ഇത്രയും വ്യതിയാനം അതിൽ നമുക്ക് കാണാം. ഇനി ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയിലുള്ള കണികളുടെ ചലനം ഫെറ്റിൽ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുകയും ചെയ്യുക.